പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ച് എന്താ അഭിപ്രായം? നമുക്കത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റാത്ത ഒരു സംഭവം, വ്യക്തിയല്ലല്ലോ, പ്രസ്ഥാനമല്ല. ഞാനിങ്ങനെ അദ്ദേഹത്തെ ഒരു ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. ഒരു അവതാരമായി നമ്മൾ കാണാറുണ്ട്. കാരണം എവിടെയോ ഇന്ത്യ കൈവിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് തോന്നിയൊരു സമയമുണ്ടായിരുന്നു. പലതരം ശക്തികൾ, ഞാനൊന്നും കോൺട്രവേഴ്സിയൽ ആയിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ എങ്കിൽ പോലും കൈവിട്ടു പോയ ഒരു സമയത്തായിരുന്നു, കൈവിട്ടു പോകുന്നുള്ളൊരു കണ്ടീഷനിൽ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വരവ് 2014. അതിനുശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ, ഏറ്റവും അവസാനത്തെ ഇപ്പയെ സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമുക്കത് പലയിടത്തും പറയാൻ പറ്റും, പക്ഷെ അദ്ദേഹം എത്ര മനോഹരമായി അവതരിപ്പിച്ചു, സ്ത്രീകളുടെ ആർത്തവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരു പാഡ്, 10 പാഡിന് 10 രൂപ, 1 പാഡ് 1 രൂപയ്ക്ക് കൊടുക്കുക. അവിടെ ഞാൻ ഒരു സ്ത്രീ സമൂഹത്തിനകത്ത് ജീവിക്കുന്നത്, 5 സ്ത്രീകളുടെ കൂടെ ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ പാഡിന്റെ പ്രാധാന്യം എന്തെന്ന് എനിക്കറിയാം. കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സംഭവമാണ്. ഇതേ ആർത്തവം എന്ന് പറഞ്ഞൊരു സംഭവത്തെ എത്ര മോശമാക്കി അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ചിത്രീകരിച്ച സംഭവം ഉണ്ടായി. അവിടെ നിന്ന് ഭാരതത്തിലെ പ്രധാനമന്ത്രി എത്രയോ വലിയ വലിയ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു, ലോക ഇന്റർനാഷണൽ മറ്റു കാര്യങ്ങൾ, പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഈ നടന്നൊരു സംഭവം. അതില് എനിക്ക് എങ്ങനെയാണ് നമുക്കൊക്കെ നന്ദി പറയേണ്ടതറിയില്ല. അപ്പൊ ഇതൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട് അങ്ങനെ പോകും. ഞങ്ങളുടെ വീട്ടിലൊക്കെ എത്രയോ പേരുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയും, ശരിക്കും ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തി നന്നായി. കാരണം ഈ ഉള്ള സ്ഥലങ്ങളിൽ എത്രയോ അകത്തോട്ടൊക്കെ എത്രയധികം സ്ത്രീകൾ എന്തുമാത്രം ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ആരോഗ്യ പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ അത്രയും മൈന്യൂട്ടായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് കിട്ടിയെങ്കിൽ അദ്ദേഹത്തെ ആരെന്ത് കുറ്റം പറഞ്ഞാലും അവരുടെ അകത്ത് പോലും അറിയാം, ഈ കുറ്റം പറയുമ്പോഴും ഇദ്ദേഹം നല്ലതാണ് ചെയ്യുന്നത്, ഈ ഭാരതത്തിന് നല്ലൊരു ഭാവിയുണ്ട്, അടുത്ത തലമുറകൾക്ക് ഈ പ്രധാനമന്ത്രി എന്നൊരു വ്യക്തി വളരെയധികം ഗുണം ചെയ്യുന്നു എല്ലാവർക്കും അറിയാം, തെറി പറയുന്നവർക്കും അറിയാം. അതാണെങ്കിൽ സത്യാവസ്ഥ. ഈ കറണ്ട് പോലും നമ്മുടെ രാജ്യത്ത് 10-20,000 ഗ്രാമങ്ങളിൽ കറണ്ട് ഇല്ലായിരുന്നു. ഇതും 2014 ശേഷം മഹത്തായ ഈ പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ് ഇലക്ട്രിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. അപ്പോ ഒരു മനുഷ്യന് കറണ്ടും വേണം, ഒരു മനുഷ്യന് ഡിജിറ്റൽ സംഭവം എല്ലാം കൊണ്ടും ഒരു മനുഷ്യന്റെ ജീവിതമേ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് പല നെഗറ്റീവ് സംഭവങ്ങൾ വരും, അതൊരു ചെറിയ ശതമാനം. ഞാൻ നോക്കാതിരുന്നാൽ ഇതിന്റെ ഒരു നല്ല വശങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് വന്നു. ഈ ഡിജിറ്റലൈസേഷനും മറ്റും ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെ പഠിക്കുമായിരുന്നു? ഈ മൊബൈൽ ഫോണും ഇതുവല്ല ഇന്ന് ഇത്രയും വില കുറച്ച് കിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ പഠിക്കുമായിരുന്നു? അപ്പൊ ഇന്നും കേരളത്തിൽ എല്ലായിടത്തും എത്തിയിട്ടില്ല. നമ്മൾ എന്തൊക്കെ വലിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും കേരളത്തിൽ വളരെ പിന്നോക്കം നിൽക്കുക. തമിഴ്നാട്ടിൽ പോലും ആക്ച്വലി നമ്മളെക്കാൾ എത്രയോ മുന്നിൽ പോയിരിക്കുന്നു. അവിടെ ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതും പലതും ഒക്കെ പല കുഴപ്പങ്ങൾ പറഞ്ഞാൽ പോലും എത്രയോ നന്മയുള്ള സംഭവം. പക്ഷെ അതിന് അടിക്കൂടി ഒരു കേബിൾ വേണം. ഈ ഡിജിറ്റൽ സംഭവം സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ പഠിക്കും? അതുകൊണ്ട് ഈ 2014 മുതൽ വന്ന മാറ്റത്തിന്റെ ശരിയായത് കാണുന്ന വെച്ചാൽ, ഇന്ന് ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് ഈ സിറ്റിയിലെ കുട്ടികൾ പഠിക്കുന്ന ഒപ്പം തന്നെ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ വലിയൊരു നേട്ടമാണ്. എനിക്കൊന്നും ഇപ്പൊ NEP വന്നിട്ടുണ്ട്, ഒരു 2025-30 ഈ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖല, ഓൺലൈൻ മേഖല, ഇതിലൊക്കെ ഭാരതം ഒരു വ്യത്യസ്തമായ ഒരു ഇന്ത്യ, ഒരു 180 ഡിഗ്രി ചേഞ്ച്, ടെക്നോളജി ഷിഫ്റ്റ് എന്നൊക്കെ പറയും. അങ്ങനെ മാറിയൊരു ഭാരതത്തിലാണ് നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്നത്. ആയസും ആരോഗ്യം മാത്രം ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം ഭാരതത്തിലുണ്ടാവും. ഇനിയിപ്പോ ഒരു രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്നത്, ഇന്ന് ശ്രീ മോദിജി ഇദ്ദേഹം വന്നതിന് ശേഷം പലർക്കും തോന്നുന്നുണ്ട്, ഏ നമുക്കൊന്ന് ഇറങ്ങണമല്ലോ, നമ്മുടെ രാജ്യത്തിനൊന്ന് നന്നാക്കണമല്ലോ. ഇപ്പൊ തന്നെ ഈ ചൈനയുടെ ഇഷ്യൂ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലോട്ട് എത്രയോ അധികം ഇൻഡസ്ട്രി വരാൻ പോവാണ്. കൃത്യമായ കണക്ക് ചേട്ടനെ കാണും. ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഇതിനൊക്കെ അറിയിക്കാനും മറ്റൊരു നേതൃത്വം നൽകാനൊക്കെ ധാരാളം ആൾക്കാർ, എന്റെ USലുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയും, ഞങ്ങൾ ഇവിടുത്തെ ജോലി മതിയാക്കുമ്പോൾ കൃഷ്ണ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും ചെയ്യാം, നല്ല നല്ല വേൾഡ് നോൺ കമ്പനീസ് ഇന്ത്യയിലോട്ട് വരികയാണ്, ഇനി അങ്ങോട്ട് വരാം. എത്രയോ പേര് മാറി ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ആക്ച്വലി ഒരു ശരിയായ മൂവ്മെന്റ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പല മേഖലകളിൽ നിന്നും പലർക്കും ഇതിലോട്ട് വരണം. നേരിട്ട് അവർക്ക് ഇലക്ഷൻ എടുക്കാൻ അങ്ങനെ ഒന്നും ആയിരിക്കില്ല, രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് ഈ പാർട്ടിയുടെ കൂടെ പോകണം, നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട് നിൽക്കണമെന്ന് താല്പര്യമുള്ളവർ ചേട്ടനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുന്നു എനിക്കറിയാം. എങ്കിലും അതിനൊരു ഒരു ആക്കം കൂട്ടാമെങ്കിൽ അതിശക്തമായ ആൾക്കാർ പാർട്ടിയിലോട്ട്, മീൻസ് രാഷ്ട്രീയ പ്രവർത്തനത്തിലോട്ട് രാജ്യ നന്മയ്ക്കായിട്ട് വരും.